संस्थान वाक्सि स्वीक अध्यापक सरकार पेरपे एण्त विद्याभ्यास मंत्री वि शिवकुटि अध्यापक वन अध्यापक आरानवर वाक्सीन स्वीक मंत्री वि शिवकुटि व्यक्त വാർത്തകളുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അങ്കുഷ് കുമാർ ചിരിക്കുകയാണ്। അങ്കുഷ് സൂചിപ്പിച്ചത് പോലെ തന്നെ കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടത്, പേര് വിവരങ്ങൾ ഇല്ല। അതായത് മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനം എന്ന രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലിനെ നമുക്ക് കാണാൻ സാധിക്കുക। സുരേഷ്, കഴിഞ്ഞ ദിവസം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു പ്രതിജ്ഞയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്। ഇക്കാര്യത്തിൽ ഈ പേര് വിവരങ്ങൾ പുറത്തുവിടും, ഈ അധ്യാപകരുടെയും അനധ്യാപകരടക്കം 5000-ത്തോളം ജീവനക്കാർ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ഇത്തരത്തിൽ സ്കൂളുകളിൽ എത്തുന്നുണ്ട് വാക്സിൻ സ്വീകരിക്കാതെ, ഇത് അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ പൂർണ്ണമായും മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്। അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്। ഇന്ന് പേര് വിവരങ്ങളൊന്നും തന്നെ ഈ വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഉൾപ്പെടെയുള്ള പേരുകൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല, മറിച്ച് ജില്ല തിരിച്ചുള്ള കണക്കുകളും മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്। ഇതാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന കണക്കുകൾ। 1707 പേരാണ് സംസ്ഥാനത്തെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 1707 പേരാണ് ഇതുവരെ വാക്സിൻ സ്വീകരിക്കാനായി ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്। നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് 5000-ത്തോളം ആളുകൾ ഇത്തരത്തിൽ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ വരെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്। എന്നാൽ അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് 1707 ലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്। കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചിരുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ എടുത്തു, അതുകൊണ്ടാണ് ഈ എണ്ണത്തിൽ കുറവ് വന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ വാക്സിൻ സ്വീകരിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പേര് വിവരങ്ങൾ പോലും പുറത്തുവിടാൻ സർക്കാർ ഇപ്പോൾ മനസ്സ് കാണിച്ചിട്ടില്ല. അതായത് പൊതുസമൂഹത്തിന്റെ ഒരു ആശങ്ക മുന്നിൽ നിൽക്കെ, പൊതുസമൂഹത്തിന്റെ വിമർശനം മുന്നിൽ നിൽക്കെ, കണക്കുകൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ, അതായത് മുഖം രക്ഷിക്കാൻ മാത്രമുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ലേ? പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാക്സിനോട് മുഖം തിരിച്ച അധ്യാപകരും അനധ്യാപകരും ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ആരാണ് ആരൊക്കെയാണ് ഈ വാക്സിൻ എടുക്കാത്തവർ എന്ന രീതിയിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നടപടി എന്ന രീതിയിൽ ഇതിനെ കാണാൻ സാധിക്കില്ലല്ലോ. സത്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പുതിയതായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ ശക്തമായ പുതിയ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ പേരുകൾ ഇന്ന് പുറത്തുവിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നാൽ അതിൽ തന്നെ ആദ്യം മാറ്റമുണ്ടായിരിക്കുന്നു. അതിനുശേഷം ഈ ജില്ല തിരിച്ചുള്ള കണക്കുകൾ വരുമ്പോൾ തന്നെ ഏറ്റവും അധികം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മലപ്പുറത്താണ്. 201 പേരാണ് മലപ്പുറത്ത് ഇതുവരെ വാക്സിൻ സ്വീകരിക്കാതെയുള്ളതും. രണ്ടാം സ്ഥാനത്തുള്ളത് കോഴിക്കോടുമാണ്. 151 പേര് അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ അവിടെ വാക്സിൻ സ്വീകരിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. അതായത് ഈ ഒരു സാഹചര്യത്തിലും മന്ത്രി ഏതൊക്കെ കാരണവശാലാണ് ഇത്തരത്തിൽ ആളുകൾ വാക്സിൻ എടുക്കാൻ അല്ലെങ്കിൽ അധ്യാപകർ വാക്സിൻ എടുക്കാൻ മടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്ക് ബോധിപ്പിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ കണക്കുകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലുണ്ട്, അതായത് മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില അധ്യാപകർ ഈ വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നു എന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾ ാണ് വാക്സിൻ സ്വീകരിക്കാത്തതെന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് കൃത്യമായ ഇതിന്റെ കണക്കുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കണക്കുകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശമുണ്ട്, എന്നാൽ അതിപ്പോൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് ചിലരെ അപമാനിക്കുന്നതിന് തുല്യമാകും, ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് ചില പ്രശ്നങ്ങളുണ്ട്. കണക്കുകൾ പുറത്തുവിട്ടാൽ, പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അധികവും. പക്ഷേ സമൂഹത്തിന്റെ ഒരു ആശങ്കയുണ്ട്, വലിയ രീതിയിലുള്ള ജാഗ്രതയോടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ഘട്ടമാണിത്. പ്രത്യേകിച്ച് ഒമിക്രോണിന്റെ ഒരു ഭീഷണി കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പോഴും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സംഗത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമടക്കം മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരെ എല്ലാ കാലത്തും ഏത് തരത്തിലായി കഴിഞ്ഞാലും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ഒരു പ്രീണപ്പെടുത്തുന്ന ഒരു സമീപനമാണല്ലോ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് വേണ്ടേ ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ?
അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ഒരു വ്യക്തിസ്ഥമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നാൽ അദ്ദേഹത്തിന് മേൽ വലിയൊരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിന്മാറ്റത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിലേക്ക് കാര്യങ്ങൾ പോയത് ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു അയവ് വരുത്തിയിരിക്കുന്നു എന്തായാലും നമ്മൾ ഈ 1707 പേരുടെ കാര്യത്തിൽ എന്ത് നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നേരത്തെ വിശദീകരണം കാരണം കാണിക്കലൊക്കെ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഇതുവരെയും കാരണം കാണിക്കലിലുള്ള നടപടികൾ അല്ലെങ്കിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളത് മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത് അതായത് പുതിയതായി ഈ വാക്സിൻ സ്വീകരിക്കാത്തവരുടെ കാര്യത്തിൽ പുതിയതായി ഒരു നടപടിയും ഇല്ല മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകർ ആഴ്ചതോറും RT-PCR പരിശോധന നടത്തേണ്ടി വരും കൂടാതെ ഈ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്തതെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃതമായിട്ടുള്ള ഈ രേഖകൾ അത് വിദ്യാഭ്യാസ വകുപ്പിൽ ഹാജരാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം RT-PCR പരിശോധന എടുത്തുകൊണ്ട് അധ്യാപകർക്ക് വരാൻ കഴിയുമെന്നുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തുറന്നിടുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് തുടർ നടപടികൾ എന്തെങ്കിലും ഈ മതവിശ്വാസവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാക്സിൻ എടുക്കാത്ത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ആലോചിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയാണ് എന്തായാലും സർക്കാരിന്റെ നിലപാട് ഇത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നിലവിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ ഒന്നും തന്നെ സംസ്ഥാനത്ത് വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകർക്കെതിരെ പ്രത്യേകിച്ചൊരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല മറിച്ച് അവർക്ക് മറ്റ് വഴികൾ നിർദ്ദേശിക്കുകയാണ് സർക്കാർ ഈ വിഷയത്തിൽ അത്തരത്തിലൊരു മാറ്റം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ സൂചിപ്പിച്ച ജില്ല തിരിച്ചുള്ള കണക്കുകൾ തന്നെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകളിൽ ഈ 201 പേരാണ് മലപ്പുറത്ത് മാത്രം ഇത്തരത്തിൽ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ളവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് വാക്സിൻ എടുക്കാൻ 201 പേർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ജില്ലകൾ തിരിച്ചുള്ളതിൽ ഏറ്റവും അധികമുള്ള കണക്കാണ് അത് ഏറ്റവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കോഴിക്കോട് ആണ് എന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ് മതപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാക്സിൻ സ്വീകരിക്കാത്തതെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു സൂചന ഈ കണക്കുകളിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർ നടപടികൾ പ്രതീക്ഷിക്കാനും വയ്യ നിലവിൽ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ അധ്യാപകർ RT-PCR പരിശോധന ഇത്തരത്തിൽ സ്വീകരിക്കുക ആരോഗ്യ പ്രശ്നമുള്ളവർ ആ രേഖകൾ ഹാജരാക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതല്ലാത്ത പക്ഷം മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും ഇതുവരെ ആലോചനയിലില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു സുരേഷ് ശരി അതിൽ മംഗൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർ നടപടികൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കണക്കുകൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു മുഖമിക്ഷിക്കൽ സമീപനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്